ഈ എന്നെ വിളിച്ച് ഈ സംസാരിച്ചിരിക്കുന്നത് മലയാളികളാണ്, നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്ന അയാൾ പറഞ്ഞത് കോട്ടയം ചങ്ങനാശ്ശേരിക്കാരനാണ്. പിന്നെ മറ്റേ ആൾ വന്നിടക്കാൻ നല്ല മലയാളത്തിലാണ് സംസാരിക്കുന്നത്. കാരണം വേറെ ഡൽഹി ആണെങ്കിലും ഇവർ മലയാളികളാണ്, ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ അന്ന് ഇന്ത്യൻ ബാങ്കിൽ ചെന്ന് മാനേജറുമായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് നിങ്ങൾ വന്നിട്ട് പോയതിൻ്റെ പുറകെ രണ്ട് പേര് പിന്നെയും വന്നു, ഒരു 20,000 പോയി 16,000 പോയെന്നും പറഞ്ഞു. അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്താൽ ഇതിനകത്ത് വീണ് പോകാതിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. കഴിഞ്ഞ മാസം 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഫോണിൽ ഒരു കോള് വന്നു. ഹലോ, രാജീവ് സാറാണോ? ആണല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ സാർ ആയുർവേദിക്ക് നിന്നാണ് വിളിക്കുന്നത്. സാറെ, ഞങ്ങളുടെ കമ്പനിയുടെ കുറച്ച് സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അപ്പൊ അത് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്താ സംഭവം? സാറെ, ഞങ്ങൾ ആയുർവേദിക് കെയറിന്റെ 20-ാമത്തെ വാർഷികം പ്രമാണിച്ച് നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ മൊബൈൽ ഉപഭോക്താക്കളും ഉണ്ടല്ലോ, അതായത് ഐഡിയ, വോഡോഫോൺ, എയർടെൽ, BSNL ഒക്കെ യൂസ് ചെയ്യുന്നവരെ 2,000 കോടി ജനങ്ങളുണ്ടല്ലോ. അപ്പൊ അതിലുള്ളവര് ഒരു 10 പേര് സെലക്ടഡ് വെച്ചിട്ട് ഞങ്ങൾ ഒരു നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ 10 പേരിൽ നിങ്ങളൊരാളാണ് വ്യക്തി. ഓക്കെ സാർ, അപ്പൊ കൺഗ്രാചുലേഷൻസ്. അപ്പൊ ഞങ്ങൾ ആയുർവേദിക് കെയറിന്റെ പകരം നിങ്ങൾക്ക് 285,000 രൂപയുടെ ക്യാഷ് ചെക്കും ഉണ്ട്, 4 ഗ്രാം സ്വർണ്ണ മോതിരത്തിന്റെ ഒരു വൗച്ചറും ഉണ്ട് നിങ്ങൾക്ക് സമ്മാനമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ സാർ, അപ്പൊ സാറിന്റെ അടുത്ത് ഇപ്പൊ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സാർ ഈ നമ്പർ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയില്ലല്ലോ. ഒരുപാട് വേറെ യൂസ് ചെയ്യുന്നില്ലല്ലോ നമ്പേഴ്സ് ഒക്കെ. അപ്പൊ ഞങ്ങൾ വിളിച്ച് കൺഫോർമേഷൻ ചെയ്ത് അഡ്രസ് വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് ഇത് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ മാക്സിമം സാറിന്റെ ഒരു 10-15 ദിവസം കൊണ്ട് സാറിന്റെ പോസ്റ്റ്മാന് വീട്ടിലോട്ട് എത്തിച്ചേരും. സാർ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒപ്പിട്ട് വാങ്ങിയാൽ മതി, വേറെ ക്യാഷോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. സാറിന് ഈ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ സാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേര് അരുൺ എന്നാണ്. അപ്പൊ സാർ എന്താ ചെയ്യുക, ഈ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിച്ച് അറിയിച്ചാൽ മതി. അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞത് ഏത് ബാങ്കിലോട്ട് പോയിട്ടാണ് ക്യാഷ് മാറേണ്ടതെന്നും അതുപോലെ തന്നെ ഏത് ജ്വല്ലറി പോയിട്ടാണ് ഈ വൗച്ചർ കൊടുത്തിട്ട് നിങ്ങൾ സ്വർണ്ണങ്ങൾ നിങ്ങൾക്ക് വാങ്ങേണ്ടതെന്നുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ അപ്പൊ പറഞ്ഞത്. കാരണം ഇപ്പൊ ഹാക്കിങ്ങും ഒരുപാട് ഫേക്കൊക്കെ ഉണ്ടല്ലോ, നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാത്തത് കേട്ടോ. ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ വന്നത് പല ഫേക്കും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഓ അതന്നെ, അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഇപ്പൊ ഗവൺമെന്റിന്റെതും കൂടെ അണ്ടറിൽ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ഇപ്പോ അപ്പൊ സാറിനായിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്റർടൈനിംഗ് ഭാഗമായിട്ട് റെക്കോർഡിങ്സും കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്യാ, 100% ഈ വ്യക്തിക്ക് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. വെരിഫിക്കേഷൻ നമ്മൾ നടത്തി കൊടുക്കുക. നിങ്ങൾക്ക് എന്താ ചെയ്യാ, മറ്റുള്ളവരെന്നൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സിഡിഎംഐ വഴി അയച്ചിട്ട് ക്യാഷ് വാങ്ങിയിട്ടാണല്ലോ പറ്റിക്കുന്നത്. ഇത് നമ്മൾ നിങ്ങൾക്ക് വൗച്ചർ ആയിട്ടാണ് അയച്ചിരുന്നത്, ചെക്കും വൗച്ചറും കൂടാണ് അയച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, ജസ്റ്റ് എന്താ പോസ്റ്റ്മാൻ വരുമ്പോ കണ്ടല്ലോ സംസാരിച്ചല്ലോ വാങ്ങാം, അത് മാത്രം ചെയ്താൽ മതി. വേറെ നിങ്ങൾ ക്യാഷോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സാറിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇത് കിട്ടിക്കഴിഞ്ഞ പാട് ഇന്ന് ഈ നമ്പറിലോട്ട് വിളിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് 285,000 രൂപയും 4 ഗ്രാമിന്റെ സ്വർണവും നിങ്ങൾക്ക് പ്രൈസ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ടുവരും. നിങ്ങളുടെ അഡ്രസ് വെരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. അത് 1 രൂപ പോലും നിങ്ങൾ കൊടുക്കണ്ട, പോസ്റ്റ്മാൻ പോലും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച 3-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഒരു ലെറ്റർ കിടക്കുന്നു. ലെറ്റർ പൊട്ടിച്ച് നോക്കിയപ്പോൾ ആയുർവേദ ഗ്രൂപ്പിൻ്റെ കാർഡും ഒരു വിസിറ്റിംഗ് കാർഡ് പോലുള്ള ഒരു കാർഡും അതിൽ കിടന്നു. ആ കാർഡ് കണ്ട് ചുരണ്ടി ചുരണ്ടി അപ്പം നമ്പറൊന്നും കാണാഞ്ഞ് വീണ്ടും ഇവരെ കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഫ്രണ്ട് ചുരണ്ടെന്ന് ചുരണ്ടിയപ്പോൾ ഷിഫ്റ്റ് കാർഡ് 2 സമ്മാനമാണ് അടിച്ചിരിക്കുന്നത്. അപ്പം വീണ്ടും കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് 10 ദിവസത്തിനകം കാർ വേണമെങ്കിൽ കാർഡ് തരും, പൈസ വേണമെങ്കിൽ പിറ്റേന്ന് തരാം. ഞാൻ പറഞ്ഞു കാർ വേണ്ട, നമുക്ക് പൈസ മതിയെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്ത് പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ ഒരു 9 മണിയോടുകൂടി വീണ്ടും ഇവരെന്നെ വിളിച്ചു. ഞങ്ങൾ ബാങ്കിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് GST അടയ്ക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് അയച്ചു. ഈ മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ വന്നില്ല, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ബാങ്കിൽ വന്നത്, നിങ്ങൾ അടച്ചാൽ 10 മിനിറ്റിനകം വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നെന്നുള്ള മെസ്സേജ് വരും. ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ 9,700 രൂപ അടയ്ക്കുകയും ചന്ദനത്തോപ്പ് VR ബാങ്കിൽ പോയി പിന്നെ 9,700 രൂപ അടച്ചു ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു. ഇത് നിങ്ങൾക്കത് ഇനിയും GST അടക്കണം. ഞാൻ ഇനിയും എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, 9,900 രൂപയും കൂടെ അടച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരൂ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ 19:30 എന്നുള്ള സൈബർ നമ്പർ വിളിച്ചു. വിളിച്ച് ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അവരവിടുന്ന് കൊട്ടാരക്കര റൂറൽ പോലീസിലെ നമ്പർ വന്നു, അവരുമായിട്ട് ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പരാതിപ്പെടുക, പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് പരാതിയും കൊടുത്തു. ഇതാണ് ഇപ്പം വരെ നടന്നിരിക്കുന്നത്. പിന്നെ തുടർ നടപടികളും ഒന്നും ഇതുവരെ ആയിട്ടില്ല. അവർ 20,000 കോടി നമ്പർ വെച്ചാണ് നറുക്കെടുപ്പ് നടത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എന്നെ വിളിക്കുകയായിരുന്നു. അതിന് ശേഷം കഴിഞ്ഞ ഇവർ 25-ാം തീയതി വിളിക്കുന്നു, ലെറ്റർ വരുന്നത് 3-ാം തീയതി. 15 ദിവസത്തിനകം വെച്ച് സമ്മാനം നിങ്ങളുടെ കൈ വരുമെന്നാണ് അവർ പറഞ്ഞത്. അത് അടിച്ച് 2 സമ്മാനം അടിച്ചിരിക്കുന്നു. 9,700 രൂപ ആദ്യം അടച്ചു.
അപ്പൊ മൊത്തത്തിൽ രണ്ടും കൂടെ ചേർന്ന് ആദ്യത്തെ പ്രൈസും രണ്ടാമത്തെ കാറിന്റെ പ്രൈസും കൂടെ ചേർത്ത് 1,40,000 രൂപയാണ്. അപ്പൊ ഇത് രണ്ടിനും കൂടെ ചേർത്ത് 9,700 എന്ന് ആദ്യം പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ട് രണ്ടാമത് വീണ്ടും 9,900 രൂപ വേണമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്കിനി വേണ്ട. ഈ പിന്നെ ഈ ആയുർവേദ ഗ്രൂപ്പ് കമ്പനിയുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ഞാൻ പിന്നെ വിളിക്കുന്നുണ്ട്. അവർ മൊബൈൽ ഓണാ. നമ്മൾ അന്നേരം അവർ പറയുന്ന മറുപടി ഇതാണ്, നിങ്ങൾ 9,900 രൂപ അടച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ വരും, അത് അടച്ചില്ല എങ്കിൽ വരത്തില്ല. പിന്നീട് രണ്ടാമത് പിന്നെ വിളിക്കുമ്പോൾ പുള്ളി തെറിയ രീതിയിലുള്ള സംസാരങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. പൊതുസമൂഹത്തോട് പറയാനുള്ള പ്രത്യേകിച്ച് കാര്യം, അധികാരികളോടും പറയാനുള്ള ഒരുപാട് സാധാരണക്കാർ ഈ നാട്ടിലുണ്ട്, ഒന്നും പിടിയില്ലാത്തത്. പെട്ടെന്ന് ചില നിക്കക്കൊള്ളിയില്ലാതെ നിൽക്കുന്ന ഒരാളെ മുമ്പിൽ ഒരു പിടിവള്ളി പോലെ വരുന്ന ചിലപ്പോൾ ഒരു ഇതായിരിക്കും ഇങ്ങനൊരു സംഭവം, അത് വീണുപോകും. അത് വരാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ നെറ്റ്വർക്ക് സംവിധാനവും ഇവിടുത്തെ അധികാരികളും അത് ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ സാധാരണക്കാരന് അതിലൊരു മെച്യൂരിറ്റി ഉണ്ടാവും. ഇല്ല എങ്കിൽ പലരും കടത്തിലും വീഴും, ആത്മഹത്യയുടെ വക്കിൽ ചെല്ലത്തേണ്ട സ്ഥിതിയായിപ്പോവും. ഇതിന് അടിയന്തരമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേരളവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അത്യാവശ്യമായി ഇടപെടൽ നടത്തി ഈ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. ഇനി ഒരു സാധാരണക്കാരൻ ഈ അവസ്ഥയിൽ ചെന്ന് വീഴരുത്. നമ്മളിത് മറ്റുള്ളവരോട് പറയുമ്പോൾ ആൾക്കാരുടെ ആർത്തി കൊണ്ടാണ്, ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ അവിടെയും ഈ ഇങ്ങനെ വീഴുന്നവരുടെ ആളുടെ സാഹചര്യം ആരും ചോദിക്കുന്നില്ല. കടത്തി മുങ്ങിയിരിക്കുന്ന ചിലപ്പോൾ ഒരാളായിരിക്കും, അയാളുടെ മുമ്പിൽ ഒരു കച്ചിത്തുരുമ്പ് പോലെ കിട്ടുന്ന ഒരു സംഭവമായിരിക്കും ഇത്. പക്ഷെ അതാരും ചിന്തിക്കത്തില്ല, കളിയാക്കാനും കുറ്റം പറയാനും ആളുകളുള്ളൂ. പക്ഷേ ഇതിന് മണ്ടനാണോ ഇങ്ങനെയാണ്. പക്ഷേ ഇത് ഞാനിത് വരരുത്, നമ്മുടെ അനുഭവം മറ്റൊരാൾക്ക് ഇനി വരരുത്. കാരണം എത്രയോ പേര് അറിയാത്തവരുണ്ട്, അത് അവരുടെ ഈ നിരപരാധികളായ ആൾക്കാരുടെ ഉള്ളിൽ ഇത് ചെന്ന് ഒരു ഇങ്ങനൊരു കോള് വരുന്നത് ഒരിക്കലും അവർ അറ്റൻഡ് ചെയ്യുക, അല്ലെ അറ്റൻഡ് ചെയ്താൽ തന്നെ ഇങ്ങനെ ഈ തട്ടിപ്പ് വീഴരുത്. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ തട്ടിപ്പ് സംഘങ്ങൾ രാജ്യാന്തരമാണെങ്കിലും വിദേശമാണെങ്കിലും അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ച് അത് പിടിക്കപ്പെടണം, അതാണ് പ്രധാനം. നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പിൻ്റെ കഥകളാണ്. പ്രധാനമായിട്ടും നമ്മളുടെ സാമ്പത്തിക തട്ടിപ്പുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ഓൺലൈൻ തട്ടിപ്പുകളുണ്ട്, ചാരിറ്റി സംഘടനകളുടെ തട്ടിപ്പുകളുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും ഈ തട്ടിപ്പുകളിലേക്ക് വീഴുന്നു. ഇത്തരത്തിലുള്ള സമ്മാനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലെറ്ററുകൾ, വിളികൾ എല്ലാം വളരെ ഒറിജിനലായിട്ടാണ് ഇവർ സംസാരിക്കുന്നതും അതുപോലെ തന്നെ വളരെ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും. കാരണം ഇതേപോലുള്ള ഒരുപാട് പരിപാടികളിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് പല സമ്മാന പദ്ധതികളിലും പങ്കെടുത്തിട്ടുണ്ട്, അതിന് മുമ്പ് സമ്മാനം കിട്ടിയിട്ടുണ്ട്, കിട്ടാതെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതുപോലുള്ള സംഭവങ്ങളിൽ വരുന്നത്. ഇതിനകത്ത് ഒരു സ്ക്രാച്ച് ആൻഡ് വിന്നാണ് കേട്ടോ. ഈ സ്ക്രാച്ച് ആൻഡ് വിന്നിൽ അടിച്ചിരിക്കുന്ന രണ്ടാം സമ്മാനമായിട്ടുള്ള സ്വിഫ്റ്റ് കാറാണ് ഇദ്ദേഹത്തിന് അടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അതിന് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം 9,700 രൂപ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ചേട്ടൻ ഇത് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, ആരോടും പറയാതെ മിണ്ടാതിരിക്കാം. കാരണം കാശ് പോയതല്ലേ, ആരോടും പറയണ്ട, മിണ്ടാതിരിക്കാം എന്ന് വിചാരിക്കാം. പക്ഷേ ഇത് സമൂഹം അറിയണം. ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. മാമൂട്ടിൽ വന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, രാജീവ് എന്നാണ് പേര്. ഇദ്ദേഹം പൊതു രംഗത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇത് തുറന്നു പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഇത് ഈ ഇതുപോലുള്ള സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടിട്ടുണ്ട്, അവരാരും ഇത് പുറത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്തടുത്ത ആൾക്കാർ ഇതിലേക്ക് വീണ് പോകുന്നത്. ഇനി ഒരാൾ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിൽ പെടരുത്. നമ്മുടെ നാട് വളരെ ജാഗരൂകരായിരിക്കണം. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ആര് നടത്തിയാലും ഉടൻ തന്നെ പോലീസുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ പണം അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെടുക, അല്ലേ, പോലീസിൽ ബന്ധപ്പെടുക. ഇതേപോലുള്ള സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് ഉള്ള കഥകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരാൾ വീഴരുതെന്നാണ് ഈ ചേട്ടന് പറയാനുള്ളത്. ഏതായാലും ഈ ചേട്ടൻ ഒരു വളരെ വലിയ അഭിനന്ദനം. കാരണം ഈ പൈസ പോയതിലല്ല, ഈ ഇത് തുറന്ന് പറയാൻ കാണിച്ചൊരു മനസ്സിലാണ്. പലരും പറയാറില്ല, അപ്പം അത് പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ്. ഇനി ഒരാളും വീഴരുത്. നിങ്ങളുടെ ഈ ഏതായാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുക. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഡീറ്റെയിൽസ് എടുത്ത് പൊക്കാൻ പറ്റുമെങ്കിൽ പൊക്കുക. അതെ.